നമസ്കാരം. സ്ത്രീധനമെന്ന മഹാവിപത്ത് കാർന്നു തിന്നുകയാണ് കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ. നിരവധി വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരവധി യുവതികളാണ് ഈ സ്ത്രീധന പീഡനത്തെ ചൊല്ലി ആത്മഹത്യ ചെയ്തത്. അത്തരത്തിലൊരു സംഭവമാണ് ഇന്നലെ ആലുവയിൽ നടന്നത്. സ്ത്രീധനത്തെ ചൊല്ലി മോഫിയ എന്ന പെൺകുട്ടി നേരിട്ടത് കൊടിയ പീഡനങ്ങളായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ മകൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ക്രൂര പീഡനമാണെന്ന് മോഫിയയുടെ പിതാവ് കെ സലീമും പറഞ്ഞു. സിനിമ നിർമ്മിക്കാൻ പണം ആവശ്യപ്പെട്ട് മകളെ ഭർത്താവ് സുഹയിൽ നിരന്തരം മർദ്ദിച്ചുവെന്നും ശരീരം മുഴുവൻ പച്ചകുത്താൻ ഇയാൾ മകളോട് ആവശ്യപ്പെട്ടുവെന്നും പിതാവ് പറഞ്ഞു. ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായിരുന്നു സുഹയിലെന്നും മോഫിയയുടെ കൈതിരിച്ച് ഒടിക്കാൻ ശ്രമിച്ചെന്നും ഈ പിതാവ് നൊമ്പരത്തോടെ പറയുന്നു. നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് തുറന്നടിച്ചു. അതേസമയം ആലുവ എടയപ്പുറത്ത് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും പിടിയിലായിട്ടുണ്ട്. 23-കാരിയായ മോഫിയ പർവീനെയാണ് ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ ആലുവ പോലീസിൽ പരാതി നൽകിയിരുന്നു. തിരികെ വീട്ടിലെത്തിയ ശേഷമാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് സ്റ്റേഷനിലെ അപമാനമായിരുന്നു ആത്മഹത്യക്ക് കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ മോഫിയയുടെ ഭർത്താവിനെയും വീട്ടുകാരെയും കസ്റ്റഡിയിലെടുത്തത് സ്ത്രീധന പീഡന വകുപ്പ് പ്രകാരമാണ്. ഭർത്താവ് സുഹയിൽ, ഭർത്താവിൻ്റെ അച്ഛൻ, അമ്മ എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തത്. സുഹയിലും അമ്മയും അച്ഛനുമാണ് ഇന്ന് രാവിലെയോടെ അറസ്റ്റിലായത്. കോതമംഗലത്തെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ. പോലീസിൽ പരാതി നൽകി വീട്ടിലെത്തിയ ശേഷം മോഫിയ കഥകടച്ചിരിക്കുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തു വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയതെന്നാണ് വിവരം. ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കെതിരെയുമുള്ള പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഫിയെ ഒത്തുതീർപ്പിന് വിളിച്ചിരുന്നു. എന്നാൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്കിടെ മോഫിയയും ഭർത്തൃവീട്ടുകാരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഭർത്താവിനെ അടിച്ചതായും പോലീസും പറഞ്ഞതായാണ് വിവരം. എന്നാൽ ഈ സാഹചര്യത്തിൽ സ്റ്റേഷനിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ പാടില്ല എന്ന് താക്കീത് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിൻ്റെ വാദം. പോലീസിനെതിരെയും മോഫിയയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശങ്ങളുണ്ട്. തനിക്ക് നീതി ലഭിച്ചില്ല എന്നതാണ് പോലീസിനെതിരായ പ്രധാന പരാമർശം. തൊടുപുഴയിൽ സ്വകാര്യ കോളേജിൽ LLB വിദ്യാർത്ഥിയാണ് മോഫിയ. പരാതി പരിഗണിച്ച സമയത്ത് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ച കാര്യങ്ങളിലും അന്വേഷണ സംഘം ഇന്ന് വ്യക്തത വരുത്തും. ആലുവ CI അവഹേളിച്ചെന്ന കുടുംബത്തിൻ്റെ ആരോപണത്തെ തുടർന്ന് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനിതാ കമ്മീഷനും റൂറൽ SPയും ആവശ്യപ്പെട്ടിരുന്നു. മോഫിയുടെയും സുഹൈലിൻ്റെയും പ്രണയ വിവാഹമായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൂടുതൽ സ്ത്രീധനം വേണമെന്ന് പറഞ്ഞ് മോഫിയയും കുടുംബത്തെയും ഭർത്തൃവീട്ടുകാർ ബുദ്ധിമുട്ടിച്ചു തുടങ്ങി. ഇതോടെ സുഹൈലിനെതിരെ മോഫിയ ഒരു മാസം മുമ്പ് ആലുവ റൂറൽ SPക്ക് പരാതി നൽകി. ശാരീരികമായി ഉപദ്രവിക്കുന്നുവെന്നും വൻ തുക സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയാണെന്നും പരാതിയിലുണ്ട്. എന്നാൽ ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. പരാതികൾ പല സ്റ്റേഷനുകൾക്ക് കൈമാറി വീട്ടുകാരെ വട്ടം കറക്കുകയാണ് പോലീസ് ചെയ്തതെന്നാണ് ആക്ഷേപം. ഒടുവിൽ ദേശീയ വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിൽ അന്വേഷണം എത്തിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം രാവിലെ ആലുവ ഈസ്റ്റ് CI സുധീർ ഇരു വീട്ടുകാരെയും ചർച്ചയ്ക്ക് വിളിച്ചത്. എന്നാൽ ചർച്ചയ്ക്കിടെ സുധീർ പെൺകുട്ടിയെയും അച്ഛനെയും അവഹേളിക്കുന്ന രീതിയിലാണ് പെരുമാറിയതെന്ന് വീട്ടുകാർ പറയുന്നു. ഉച്ചയോടെ ഇരു വീട്ടുകാരും സ്റ്റേഷനിൽ നിന്ന് മടങ്ങി. പിന്നീട് വൈകിട്ട് 7 മണിയോടെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിലാണ് വീട്ടുകാർ കാണുന്നത്. ഭർത്താവിനും ആലുവ CIക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിവെച്ചാണ് മോഫിയ ജീവനൊടുക്കിയത്. അതേസമയം സംഭവത്തിൽ പോലീസിൻ്റെ ഈ തഴയൽ എന്തിനാണെന്നും അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ ഇന്ന് രാവിലെയോടെ ഈ പ്രതിയുടെ അച്ഛനും അമ്മയും പ്രതിയും ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.